എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സന്ധ്യസമയം എല്ലാവരെയും തുറന്നു വിട്ട്, അപ്പോൾ അതിൻ്റെ കളിയും ചിരിയും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും മുറ്റത്ത്. ജാക്കബിന് ഒരു ഒരു പ്രത്യേക ബോഡി ഷേപ്പൊക്കെയാണ് കേട്ടാ. ജാക്കി ഇനി വാ ജാക്കപ്പാ. ഇവിടെ കുട്ടിപ്പട്ടാളങ്ങളിൽ രണ്ടുപേരും മിസ്സിംഗ് ആണ്. ബാക്കിലായിരിക്കും എന്തെങ്കിലും ഗുരുത്തക്കേട് ഒപ്പിക്കുകയായിരിക്കും. പോയി നോക്കാം. ഉണ്ടോ പൈപ്പ് കടിച്ചു പറിക്കാൻ വേണ്ടി പോയിരിക്കും ഒരുത്തി ചക്കി. ഏയ് വാടേ ഇവിടെ ഇവിടെ വരാൻ ഉണ്ട്. വരുന്നുണ്ടോ? കുരുത്തക്കേട് ഒപ്പിക്കാൻ ബാക്കി പോയി. തുറന്നു വിടുമ്പോൾ കൂടെ നിന്നില്ലെങ്കിൽ എല്ലാം നശിപ്പിച്ച് കൈ തരും. ഒരു നകണ്ട പ്ലാസ്റ്റിക് കടിക്കുന്ന കടിയിൽ ടേയ് തുമ്പി അടി മേടിക്കും നിനക്ക്. പോന്ന പോക്കണ്ട ഇട്ടത് രണ്ടെണ്ണം ബാക്കിൽ പോയിരിക്കുക. ഇനി വിളിക്കുക, അല്ലെങ്കിൽ അവിടെ പോയാൽ വലയൊക്കെ നശിപ്പിക്കും. ചക്കി തുമ്പി വാ. വരുന്നുണ്ട് വരുന്നുണ്ടോ? കുതിര വരുന്നാണൊക്കെ വരുന്നത്. സ്ലിപ്പായ മുകളിൽ നിന്ന് ഓടിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ടൈൽസ് ആയതുകൊണ്ട് വെള്ളം വീണാൽ ചെറുതായിട്ട് സ്ലിപ്പാവും. അപ്പൊ ഇവര് ഫോഴ്സിൽ ഓടി കഴിഞ്ഞു വരും. അപ്പൊ സ്ലിപ്പായ പോവും. എത്ര പറഞ്ഞാലും കേക്കത്തില്ല. ചെടിച്ചട്ടി ചക്കി ചക്കിയ തുമ്പി ഇതിന് രണ്ടെണ്ണത്തിനെ കുരുത്തക്കേട് മൊത്തം. പിള്ളേരെ രണ്ടിനെ നോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിള്ളേരെ എല്ലാം നോയിക്കൊണ്ടിരിക്കുക രണ്ടുപേരും കൂടെ. അവിടെ ഒരുത്തി ചെടി കടിച്ച് നശിപ്പിക്കുക. എൻ്റെ ഇടയിൽ കയറി കടിച്ച് ചെടി ഭയങ്കര കുരുത്തക്കേടാ. തുമ്പിക്ക് തുമ്പിക്കും ദാ ഈ ചക്കിക്കും ഇന്ത്യേ അതുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇവരൊക്കെ ഇവിടെ നിന്ന് കളിക്കുമ്പോഴേ അവർ രണ്ടും ഇങ്ങനെ പരതി നടക്കും. എന്തൊക്കെ നശിപ്പിക്കാനുണ്ടെന്നുള്ള ഒരുത്തി ബാക്കി പോയിട്ടുണ്ട്, അടുക്കള ഭാഗത്ത് പോയിട്ടുണ്ട്. വിളിച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് മൊത്തം നശിപ്പിക്കും. ഈ പൈപ്പിന്റെ വാൽവുകളൊക്കെ കടിച്ചു നശിപ്പിക്കാൻ പോകലാണ് ഇവിളെ ജോലി. തുറന്നു വിട്ട് ഇച്ചിരി എക്സസൈസ് ആയിക്കോട്ട്, ഇച്ചിരി കളിച്ചോട്ടെന്ന് കരുതുമ്പോൾ കുരുത്തക്കേടിന്റെ അങ്ങേയറ്റോ. നമുക്കിവിടെ നിന്നിട്ട് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. നമുക്ക് അടുക്കള ഭാഗത്ത് പോയി അവിടെ ഏതേ പൈപ്പുണ്ട്, അത് കടിച്ചു വെട്ടിക്കാനായി പോണത്. പോന്ന പോക്കണ്ട ജാക്കി മിസ്സിംഗ് ആണ്. ജാക്കി പോയി കാണും, അടുക്കള ഭാഗത്ത് പോയി കാണും. നോക്കാം അവരുന്ന് വരുന്നു അവിടെ വഴക്കം കൂടുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കളിച്ച് കളിച്ച് അടിയാ എപ്പോഴും. ഇവിടെ പരിശോധന നടക്കുന്നു. ഒരുത്തി കിടങ്ങുന്ന കിടത്തണ്ട ജാനു. സന്ധ്യയായി കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ ഇവിടെ ഒന്നും പറയട്ടെ, നമുക്ക് ജോലിയൊന്നും ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് കുറേ സമയം ഇവരെ കൂടെ വയ്ക്കും. ഇനി വെച്ച് കഴിയുമ്പോൾ അണ്ണൻ വരും. അണ്ണൻ വരുമ്പോൾ അണ്ണനെ ഏൽപ്പിക്കും ഇവരെ അങ്ങ്. എന്നിട്ട് ഞാൻ പോയി അടുക്കളയിൽ പണി ചെയ്യും. ബാക്കിൽ നിർത്താമെന്ന് വിചാരിച്ചാൽ അവിടെ മണ്ണ് മതിലിൻ്റെ സൈഡൊക്കെ മണ്ണ് മാന്തിക്കളെ. ഇവിടെ നിർത്താമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് കൂടെ ആളില്ലാതെ നിർത്താൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ കുരുത്തക്കേട് കൂടുതലാണ്. ഒരു കുറച്ച് ആളും കൂടെ ഇത് കാണും കുരുത്തക്കേട്. അത് പയ്യെ കൊണ്ടേ മാറത്തോളൂ. കാണിയമ്മയ്ക്ക് എന്ത് കളിക്കാൻ ഇവിടെ വാ. എങ്ങനെ കളിക്കാനായി കുരുത്തക്കെട്ടേൻ്റെ ഇവിടെ അല്ലേ മോളെ? അവിടെ ഇരുന്ന് കൊടുക്കുന്നുണ്ട. പേടിച്ചിരുന്ന് തുടങ്ങിയ രമ പരിശോധിക്കുന്നു. ചക്കി ഒരുത്തി ഇവിടെ കിടക്കുന്നു. ദാണ്ട രണ്ടെണ്ണം ഇവിടെ അടി കൂടുന്നു. ഒരെണ്ണം മിസ്സിങ്. ഒരെണ്ണം ദൂരവിടെ കിണറ്റിൻ്റെ ഇടയിലുണ്ട്. അവിടെ എന്തോ പരിശോധന. തുമ്പി ഇതാണ് ദാണ്ട കുരുത്തക്കേടിൻ്റെ അങ്ങേയറ്റോ. ജാക്കിയുടെ ചെവി ഇന്നു വയറ്റി. തുമ്പിയുണ്ടോ? തുമ്പി പരിശോധനയില്ല. തുമ്പി ഇവിടെ എങ്ങുമല്ല. തോന്നുന്നു തെങ്ങിൻ്റെ മുട്ടി പോണ്ടോ? എന്തോ പോയി എടുത്തോണ്ട് വരുന്നല്ലോ. ഒന്നും കിട്ടിയില്ല. ഒന്നടങ്ങട ചെറുക്കൻ, എത്ര നേരം കൊണ്ട് നിങ്ങൾ വഴി പറയുന്നത്? കൊറച്ചൊന്ന് മൈൻഡ് ചെയ്യും. പുല്ല് വില തുമ്പി പോട്ട് നിർത്തു. നീ ജാനുവാണേ കിടക്കുന്നത്. തുമ്പി ബാക്കി പോയി. അയ്യോ എന്തെങ്കിലും നശിപ്പിക്കാൻ പോയി കാണും. തുമ്പി അടുക്കള വശത്ത് പോയി. ഓ ഹലോ 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 എന്താ ഇവിടെ? പോയില്ല, ഏതോ പക്കിയെ പിടിച്ചോണ്ടിരിക്കുക. ബാ മതി അവിടെ നിന്ന് ഇങ്ങോട്ട് വാ. ജാക്കിയുടെ കാര്യം ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ആയിട്ടാ അവനെ കാണാനൊക്കെ. അതിന് വീഡിയോയിൽ കാണുമ്പോ മനസ്സിലാവത്തില്ല. നേരത്തെ വന്നു കഴിഞ്ഞാൽ ടൈം പാസ്സായി. ഇതിൻ്റെയൊക്കെ കൂടെ ഇതൊക്കെ കണ്ട് നടക്കുമ്പോൾ ഒരു രസമാണ്.
പിന്നെ പണിയൊന്നും നടക്കത്തില്ല. അടി ഇവിടെ എടുത്ത് ബാഞ്ഞു. അവിടെ ഭയങ്കര വഴക്കാണ് കേട്ടാ. സീരിയസ് ആയി കളി കാര്യമായി. ഞാൻ ചിരിച്ചപ്പോഴത്തെ ജിമ്മി അന്ത വിട്ടു നോക്കുന്നു. ഇതെന്തോ ഈ കാണിക്കുന്നതിന്റെ ഇടയ്ക്ക് എന്ത് ഒരു കമ്പ് എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. എന്നിട്ട് ബഹളം കൂടുമ്പം ഇവിടെ ഇങ്ങനെ ഒരടി കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങും. ഒന്ന് പെട്ടെന്ന് തീരുമാനമാവണേ രണ്ടുപേരും തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം. ഇവിടെ ഇവിടെ കുഞ്ഞാവ് എന്റെ കൂടെ കളിക്കാൻ വന്നിരിക്കുക. കമ്പില് പിടിച്ച് വലിക്കുന്നു. ഏ കമ്പാടാ നിന്റെ പല്ല് പോവേ. വിട്ട് നന്ദി കൊണ്ടുപോയി തിന്നു ചെല്ലു. പല്ല കാണാൻ പോണം അത് മതി. ഞാൻ എടുത്ത കമ്പ് അങ്ങ് എടുത്ത് കുറച്ചു നേരം ഞാൻ അതിനകത്തിരുന്നോളൂ. സൗണ്ട് ഉണ്ടാകത്തില്ല, ബഹളം വയ്ക്കത്തില്ല. ഡേയ് ഡേയ് തിമ്മിച്ചേട്ടനെ ഒതുക്കിയിട്ടുണ്ട്, ധൈര്യമായിട്ട് അടി കുടിക്കോ. തിമ്മിച്ചേട്ടൻ ഇവിടെ ബിസിയാ കമ്പ് കടിക്കുന്നതിൽ. ഞാനി അമ്മക്ക് ഒന്നും വേണ്ട, ഒരു പാവം കൊച്ചാണത്. നോക്കിയാണ് പാവക്കുട്ടി ഇരിക്കുന്നേ, ഒരു ശല്യമല്ല. മൂത്രം ഒഴിക്കുന്ന മാത്രം എവിടെയെങ്കിലുമൊക്കെ പോയി മൂത്രം ഒഴിക്കുന്നേ ഉള്ളൂ, ബാക്കി ഒരു ശല്യവുമില്ല. പിന്നെ തക്കം കിട്ടിയ ഒന്നും മതിലും ചാടും അല്ലേ റാണി. ഒരു കമ്പനി ഇവിടെ എല്ലാം കൂടെ പിടിവലിയായി. മിക്കവാറും അവൻ്റെ കയ്യിൽ നിന്ന് ഇതുങ്ങളെല്ലാം കൂടെ മേടിച്ച് കൂട്ടും. ഒരു കമ്പെടുത്ത് ഞാൻ എൻ്റെ നിന്ന് കമ്പ് അവൻ മേടിച്ച്, അവൻ്റെന്ന് കമ്പ് ഇവർ മേടിക്കാൻ നോക്കുന്നത്. ആ അണ്ണൻ വന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ എനിക്ക് ഞാൻ ഫ്രീ ആയി. ഇനി അണ്ണൻ്റെ ഡ്യൂട്ടിയാണ് ഇവരെ നോക്കേണ്ടത്. എല്ലാവരും കൂടെ ആനയിക്കാൻ ചെല്ലുക, കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ. അണ്ണാ ഇനി ഞാൻ ഡ്യൂട്ടി അണ്ണന് കൈമാറുവാണ്. ഇവരെ ഇനി ഞാൻ എണ്ണം നോക്കിക്കോളാം ഇവരെ. എനിക്ക് കിച്ചണിൽ പണിയുണ്ട്. ചാക്ക് അവർക്ക് കിടക്കാനാണ്, അവർക്ക് കിടക്കാൻ ചാക്ക്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് ചണത്തിൻ്റെ ചാക്ക് മേടിക്കും. തുണിയേക്കാളും നല്ല ചൂട് കിട്ടും അവർക്ക്. അപ്പോൾ അതുകൊണ്ട് അതാണ് മേടിക്കുന്നത്. അതാണ് ഇപ്പോൾ അണ്ണൻ്റെ കൈ ഇരിക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് ചാക്ക്. കാലം കൊടയൊക്കെ കൈ ഇതെവിടെ പോകുന്നു. കാലം കൊടയൊക്കെ ആയിട്ട് ഇനി വന്ന് ഡ്യൂട്ടി കൈകോട്ട് മേടിയില്ലേ. എനിക്കിനി കിച്ചണി പണിയുണ്ട്. ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യാൻ സമയം വരൂ. കാത്തു നിൽക്കുന്നുണ്ടല്ലേ റാണിക്കുട്ടി. ഇതാണ്ട് അവിടെ ഉണ്ട് അണ്ണന്റെ അണ്ണന്റെ ഫേവറേറ്റ്. ഇപ്പൊ ഒന്ന് ശാന്തമായി. ആ അണ്ണ വല്ലോ കഴിച്ചോന്ന് ചെക്ക് ചെയ്യാ ജിമ്മി. വാ മണച്ചു മണത്ത് പോകുന്നെ. അയ്യോ ഒരു മനുഷ്യനെ കുറെ നായകൾ ചേർന്ന് ആക്രമിക്കുന്നേ. അത് കല്ലാണ്, കല്ല് കല്ല് ഉണക്ക് നിന്നാള് അടിക്കാൻ കമ്പെടുത്ത കല്ല് ഉണക്ക് നിന്നാള്. അഡോപ്റ്റഡ് ആയിരുന്നു, തിരിച്ചെടുത്തോണ്ട് വന്നപ്പോ എണീച്ച് നിക്കാൻ പോലും ആവതില്ലാത്ത അവസ്ഥയിലാ ജാക്കിനെ കൊണ്ടുവന്നത്. ആ ജാക്കിയാണ് ഇതാ ഇവിടെ കിടന്ന് ഈ വേലത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. നോക്കി നിക്കണേ, അല്ല ഈ ബാക്കിൽ കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഒറ്റ തള്ളുകളിയാ മൂക്ക് പിടിച്ച് വീഴണ്ണേ. അവൻ തളന്നിരിക്കുക. വെറുതെ അവനെ ഇപ്പൊ ആരും മൈൻഡ് പോലും ചെയ്യത്തില്ല. അവൻ ചുമ്മാ അതിന്റെ ഇടയ്ക്ക് ഒത്തീർപ്പാക്കാന്നുള്ളു ജിമ്മി. ഡേ മതിയുടെ കുറച്ചൊക്കെ അടങ്ങടേ. എന്നെ ഡ്യൂട്ടി അണ്ണന് കൈമാറിക്കൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് കിച്ചണിലേക്ക്. ഇനി അണ്ണ നോക്കിക്കോളെ. എല്ലാവർക്കും ബൈ.